തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും തങ്ങളുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ സംഘടനകൾ എത്രമാത്രം തൊഴിലാളികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മൾ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. തൊഴിലെടുത്ത തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്തത് ആശാപ്രദമാണോ? ശമ്പള പ്രകടനം നടത്തിയപ്പോൾ ഒരു ഡിഎ പോലും അനുവദിക്കാത്തത് ആശാപ്രദമാണോ? എന്തിനേറെ പറയുന്നു, ഈ സ്ഥാപനത്തിലെ ഒരു മലമൂത്ര വിസർജന സൗകര്യം ഒരുക്കാൻ പോലും കഴിയാത്ത ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ അവരുടെ വിശ്രമം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത മാനവ ജീവന്റെ ഭാഗമായി നിന്നുകൊണ്ട് തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന അംഗീകൃത സംഘടനകൾക്ക് അനുകൂലമായി നിൽക്കാൻ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ തയ്യാറല്ല എന്നുള്ള ബോധ്യം ഇപ്പോൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിയമസഭയിലാണ് അദ്ദേഹം കെഎസ്ആർടിസി ജീവനക്കാർക്ക് വേണ്ടി ഓരോ പ്രസംഗിച്ചത്? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏത് നിയമസഭയിലാണ് അദ്ദേഹം വിഷയങ്ങൾ ഉന്നയിച്ചത്? പക്ഷേ ഇപ്പോൾ ഒരു വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് തൊഴിലാളികൾക്ക് വേണ്ടി. തൊഴിലാളികളുടെ നേതാവായി മാറുകയാണ്, തൊഴിലാളികളുടെ നേതൃത്വമായി മാറുകയാണ്. പക്ഷെ നേതൃത്വം മാറുന്ന ആൾക്കാർ ചിന്തിക്കണം, കഴിഞ്ഞ 4 വർഷക്കാരും അല്ലെ 5 വർഷക്കാരുമായി തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യങ്ങൾ വാങ്ങി കൊടുക്കുന്നതിന്, അവൻ തൊഴിലെടുത്ത തൊഴിലിന്റെ കൂലി വാങ്ങി കൊടുക്കുന്നതിന്, അവന്റെ ഡിഒ അനുവദിച്ചു കൊടുക്കുന്നതിന്, അതിന്റെ യൂണിഫോം അനുവദിച്ചു കൊടുക്കുന്നതിന്, എന്നിവ കാലിലിടുന്ന ചെരുപ്പ് പോലും വാങ്ങി കൊടുക്കുന്നതിനുള്ള അലവൻസ് അനുവദിക്കാൻ കഴിയാതെ തൊഴിലാളി പീഡകരായി നിന്നുകൊണ്ട് തൊഴിലാളികളെ പീഡിപ്പിക്കാൻ വേണ്ടി മാനേജ്മെന്റ് എടുത്ത നിലപാടുകള് 3 പേരും ചേർന്ന് ഒറ്റ മനസ്സായി വായുവായി കളിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇവിടെ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കെഎസ്ആർടിസി തൊഴിലാളികളുടെ ഞങ്ങളുടെ വിദഗ്ധന്മാരായിട്ടുള്ള കുട്ടികൾ ജനിച്ചിട്ടുള്ള ഈ വിജയം, ഈ വിജയം ഈ അധികാരവർഗത്തിന്റെയും ഭരണവർഗത്തിന്റെയും കണ്ണുറപ്പിക്കുന്ന ഒരു വിജയമായി കാണണം എന്ന് തന്നെയാണ് പറയാറ്. എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പരീക്ഷകളിൽ നേടിയിട്ടുള്ള ഈ ഉന്നത വിജയം, ഈ വിജയം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കെഎസ്ആർടിസി തൊഴിലാളികളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും.